രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിലെത്തി രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അയോധ്യയിലെത്തുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പറയും. രോഹിണി, അല്പസമയങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിലെത്തിയിട്ടുള്ളത്. അയോധ്യയിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ അയോധ്യയിലെത്തിയിട്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഗവർണർ ആനന്ദിബെൻ പട്ടേലും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് അയോധ്യയിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദർശനം നടത്തും. വൈകിട്ട് നടക്കുന്ന സരയൂ ആരതിയിൽ, സരയൂ പൂജയിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ അയോധ്യയിലെ ഹനുമാൻ ക്ഷേത്രം, കൂടാതെ കുബേർടില തുടങ്ങിയ ക്ഷേത്രങ്ങളിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശനം നടത്തും എന്നുള്ളത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ഔദ്യോഗിക പത്രക്കുറിപ്പിൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അല്പസമയങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിൽ എത്തിയിട്ടുള്ളത്. അയോധ്യയിൽ രാമക്ഷേത്രം പൂർത്തിയായതിനു ശേഷം പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് എത്തുന്നത്. രാഷ്ട്രപതിയുടെ അയോധ്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസും രാഹുലും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രമിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് ക്ഷേത്ര ട്രസ്റ്റ് ക്ഷണിച്ചില്ല എന്നൊരു വലിയ വിവാദമായിരുന്നു രാഹുൽ മുൻപോട്ട് വെച്ചത്. എന്നാൽ അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ് രാഹുലിന്റെ പ്രസ്താവന എന്നുള്ളതാണ് ക്ഷേത്രം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്രായി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിയെയും മുൻ രാഷ്ട്രപതിയെയും ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ക്ഷേത്രം ട്രസ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. സരയൂ പൂര ആരതിയിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. രോഹിണി. ശരി ജിഷ്ണു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അയോധ്യയിലെത്തി രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അയോധ്യയിലെത്തുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.